സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം വീടുകളിലും സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും പതാക ഉയർത്തുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 2022 ഓഗസ്റ്റ് 13 മുതൽ 2022 ഓഗസ്റ്റ് 15 വരെ ദേശീയ പതാക ഉയർത്തുക. വീടുകളിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ ദേശീയ പതാക രാത്രിയിൽ താഴ്ത്തണമെന്നില്ല. ഫ്ളാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി തുണി എന്നിവയിൽ നിർമ്മിച്ച പതാകകൾ ഉപയോഗിക്കാം. ദേശീയ പതാക ദീർഘചതുരാകൃതിയിലായിരിക്കണം. ഏത് വലിപ്പവും ആകാം. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. പതാക പ്രദർശിപ്പിക്കുമ്പോഴെല്ലാം ആദരവോടെയും വ്യക്തതയോടെയുമാകണം. കേടുപാടുള്ളതോ വൃത്തിയില്ലാത്തതോ കീറിയതോ ആയ പതാക ഉയർത്താൻ പാടില്ല. മറ്റേതെങ്കിലും പതാകയോടൊപ്പം ഒരേ സമയം ഒരു കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്താൻ പാടില്ല. തലതിരിഞ്ഞ രീതിയിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കരുത്. തോരണം, റോസെറ്റ് തുടങ്ങിയ അലങ്കാര രൂപത്തിൽ ഉപയോഗിക്കരുത്. പതാക തറയിലോ നിലത്തോ തൊടാൻ അനുവദിക്കരുത്. പതാകയിൽ എഴുത്തുകൾ പാടില്ല. കെട്ടിടങ്ങളുടെ മുൻവശത്തോ ജനൽപാളിയിലോ ബാൽക്കണിയിലോ തിരശ്ചീനമായി ദേശീയ പതാക പ്രദർശിപ്പിക്കുമ്പോൾ സാഫ്രോൺ ബാൻഡ് ദണ്ഡിന്റെ അറ്റത്ത് വരത്തക്ക വിധം കെട്ടണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർമാർ തുടങ്ങിയ ഫ്ളാഗ് കോഡിൽ പരാമർശിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടേതൊഴികെ ഒരു വാഹനത്തിലും പതാക ഉയർത്താൻ പാടില്ല. മറ്റേതെങ്കിലും പതാക ദേശീയ പതാകയ്ക്ക് മുകളിലായോ അരികിലായോ സ്ഥാപിക്കരുത്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് ഓഗസ്റ്റ് 13 മുതൽ 15 വരെ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കാം. ജയ് ഹിന്ദ്.